ആഴ്ചകളായി യാത്രാ ദുരിതത്തിൽ വലയുകയാണ് കോരാണി പുകയിലത്തോപ്പ് 18-ാം മൈൽ നിവാസികൾ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വെള്ളക്കെട്ട് മൂലം യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ഇവിടത്തെ നാട്ടുകാർ. കാൽനട യാത്രികർക്ക് പോലും സഞ്ചാരം ബുദ്ധിമുട്ടിലാണ്. റോഡിലെ ചെളിയും വെള്ളക്കെട്ട് മൂലം അപകടത്തിൽപ്പെടുന്ന ഇരുചക്ര വാഹന യാത്രികരും നിരവധി. റോഡ് നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുകയിലത്തോപ്പിൽ നിന്നും 18-ാം മൈലിലേക്ക് പോകുന്ന ഈ പൊതുവഴി 40 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ട് നാളിതുവരെ യാതൊരുവിധ പ്രവർത്തനങ്ങളോ ഒരു പാർട്ടിക്കാർ പോലും ഇത് ഇവിടെ നാടിന് റോഡിന് വേണ്ടി ഒരു പ്രവർത്തനങ്ങൾ പോലും ചെയ്തിട്ടില്ല. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് റോഡ് ടാറിങ് ചെയ്ത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഈ നാട്ടുകാർക്കില്ല. ഇൻ്റർലോക്കോ കോൺക്രീറ്റ് റോഡോ ഉണ്ടാക്കേണ്ടത് അടിയന്തരമായി നടത്തേണ്ട ഒരു കാര്യമാണ്. പുകയിലത്തോപ്പ് സ്കൂളും അണ്ടൂർ LP സ്കൂളും ഇതുവഴി നിരന്തരം 500-1000 ൽ പരം കുട്ടികൾ ഇതുവഴി നിരന്തരം പോകുന്ന ഒരു റോഡാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഈ ഒരു വർഷക്കാലമായിട്ട് സ്കൂളുകൾ അവധിയായതുകൊണ്ട് കുട്ടികളൊന്നും പോകുന്നില്ല. ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ പോലും ഇതുവഴി ഒരു ഓട്ടോറിക്ഷ വരാൻ ഓട്ടോക്കാർ പോലും മടിക്കുന്ന ഒരു ദയനീയാവസ്ഥയാണ് ഇന്നിവിടെ ഉള്ളത്. ഇത് യാതൊരുവിധ അധികാരികളും തിരിഞ്ഞു നോക്കാതെ അവരെ സ്വന്തം ഇഷ്ടത്തിന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഈ അവസ്ഥ ഫണ്ട് അനുവദിച്ചു എന്ന് മേലധികാരികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതിന് യാതൊരുവിധ മുന്നോട്ടുള്ള നടത്തിപ്പുകളൊന്നും നടത്തിക്കാതെ ജനങ്ങളെ വല്ലാത്ത രീതിയിൽ വിഷമിപ്പിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു കണ്ടീഷനാണ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഇവിടെ വന്ന് കെട്ടി നേരെ ഈ ഇതുവഴി അങ്ങ് വീട്ടിൻ്റെ അകത്തോട്ടാണ് ഇറങ്ങുന്നത്. ഈ വെള്ളം കിണറ്റിൽ വരെ ഇറങ്ങുന്നുണ്ട്. അതുമല്ല രാവിലെ ഇവിടെ ഒരുപാട് യാത്രക്കാർ വീഴുന്നുണ്ട്, ബൈക്ക് യാത്രക്കാർ. ഇന്ന് 1-2 പേര് ഇവിടെ ആക്സിഡൻറ്റ് പറ്റി ഇവിടെ കിടപ്പായി. അപ്പുറമായിട്ടുള്ളവർ വീട്ടുകളിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യങ്ങളുണ്ടായി. കുട്ടികൾക്ക് ഈ ജംഗ്ഷനിൽ, ഈ തൊട്ടടുത്ത് കാണുന്ന ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡുണ്ട്, അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ കാണുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആ ജനങ്ങൾ മൊത്തം ഈ റൂട്ട് വഴിയാണ് ഇതുവഴി കടന്ന് ഈ ബസ്സിൽ കയറി ഇവിടെ നിന്ന് വരുന്ന ബസ്സിൽ കയറി ചെറിയഴി പോവുകയും ആറ്റിങ്ങിലോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന റൂട്ടിൽ ആണ് ഈ സംഭവം. ഇത് വളരെയധികം ദയനീയാവസ്ഥയാണ്. HP News ആറ്റിങ്ങൽ.